നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകരുന്ന ആയുധമായി പിനാക റോക്കറ്റിനുള്ള പ്രചാരം മറ്റു രാജ്യങ്ങളിൽ വർദ്ധിച്ചു വരുന്നതായി പ്രതിരോധ മന്ത്രാലയം. ഇത് ഇന്ത്യയ്ക്ക് ഏറെ അഭിമാനമായ നിമിഷമാണ്. അർമേനിയയിലേക്ക് പിനാക റോക്കറ്റുകളുടെ കയറ്റുമതി ആരംഭിച്ചതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. പിനാക റോക്കറ്റുകൾ കയറ്റുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും അർമേനിയയും 2 വർഷത്തിന് മുൻപ് തന്നെ കരാറുകളിൽ ഒപ്പിട്ടിരുന്നു. ഈ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പിനാക റോക്കറ്റുകൾ കയറ്റുമതി ചെയ്യാൻ ആരംഭിച്ചത്. US, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് അർമേനിയ. അർമേനിയയ്ക്ക് പുറമെ തെക്ക് കിഴക്കൻ ഏഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള നിരവധി രാജ്യങ്ങളും പിനാക റോക്കറ്റുകൾ വാങ്ങുന്നതിന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിനാക റോക്കറ്റുകൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഫ്രാൻസും മുന്നോട്ട് വന്നിരുന്നു. വൈകാതെ ഫ്രാൻസിലേക്കും പിനാക റോക്കറ്റുകളുടെ കയറ്റുമതി ആരംഭിക്കുമെന്നാണ് വിവരം. ശത്രു കേന്ദ്രങ്ങളിലേക്ക് അതിശക്തമായ ആക്രമണം നടത്താൻ സാധിക്കുന്ന ആയുധങ്ങളാണ് പിനാക റോക്കറ്റുകൾ. മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യസ്ഥാനത്തേക്ക് പ്രയോഗിക്കാനാണ് ഈ റോക്കറ്റുകൾ ഉപയോഗിക്കുന്നത്. നിലവിൽ 80 കിലോമീറ്റർ ദൂരത്തേക്കാണ് പിനാക ഉപയോഗിച്ച് ആക്രമണം നടത്താൻ സാധിക്കുകയുള്ളൂ എങ്കിലും എഞ്ചിനിൽ മാറ്റങ്ങൾ വരുത്തി ആക്രമണ പരിധി വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഗവേഷകർ നടത്തുന്നുണ്ട്. പിനാക്കയിൽ ഉപയോഗിക്കുന്ന റോക്കറ്റ് എഞ്ചിൻ മാറ്റി തദ്ദേശീയമായി വികസിപ്പിച്ച റാംജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കാനാകുമോ എന്ന് ഗവേഷകർ പരിശോധിക്കും. ഇത് സാധ്യമായാൽ 225 ദൂരപരിധിയിൽ റോക്കറ്റ് ഉപയോഗിച്ച് ശത്രു കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താൻ സാധിക്കും. പിനാകവാണി എന്നാണ് മഹാദേവനായ പരമശിവന്റെ പ്രശസ്തമായ നാമം. മഹാദേവന്റെ വില്ലായ പിനാകത്തിന്റെ മറ്റൊരു പേരാണ് അജഗവം. വിഷ്ണുപുരാണം, ശിവപുരാണം തുടങ്ങിയ പുരാണ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ പിനാകത്തെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. ത്രിപുര ദഹനം ഭഗവാൻ സാധ്യമാക്കിയത് അജഗവം എന്ന വില്ലിൽ നിന്നും തൊടുത്ത പാശുപതാസ്ത്രത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ ശക്തമായ പ്രതിരോധ സംവിധാനത്തിന് DRDO പിനാകം എന്ന പേര് നൽകിയത്. റഷ്യൻ ഗ്രേഡ് BM-21 റോക്കറ്റ് ലോഞ്ചറിന് പകരമായാണ് പിനാക റോക്കറ്റ് സിസ്റ്റം ഇന്ത്യ വിന്യസിച്ചത്. 1999 കാർഗിൽ യുദ്ധത്തിലാണ് ഇത് ആദ്യമായി ഉപയോഗപ്പെടുത്തിയത്. യുദ്ധസമയത്ത് തന്ത്രപ്രധാനമായ ഉയരങ്ങളിലുള്ള പാകിസ്ഥാൻ പൊസിഷനുകൾ തകർക്കുന്നതിൽ പിനാക സംവിധാനം നിർണായക പങ്ക് വഹിച്ചു. റഷ്യൻ ഗ്രേഡ് BM-21 റോക്കറ്റ് ലോഞ്ചറിന് പകരമായാണ് ഇന്ത്യൻ സേനയിൽ പിനാക സംവിധാനം വിന്യസിച്ചത്. ഏതായാലും കാർഗിൽ യുദ്ധകാലത്തായിരുന്നു ആദ്യ വിന്യാസം. ഇപ്പോൾ ശത്രു രാജ്യങ്ങളിലേക്ക് കയറി ചെന്ന് ആക്രമണം നടത്താൻ ശേഷിയുള്ള പുത്തൻ ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന തിരക്കിലാണ് ഇന്ത്യ. അതിലേറെ നിർണായക പങ്കാണ് പിനാക വഹിക്കാൻ പോകുന്നത്.